അവസാനം സെൻട്രൽ അത് യൂണിയൻ ഗവൺമെൻറ് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അങ്ങ് സസ്പെൻഡ് ചെയ്യും, പിരിച്ചുവിടും. എന്ത് ചെയ്യാൻ പറ്റും? പിരിച്ചുവിട്ടാൽ ഇനി അതിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണോ ഇത് ഇട്ടിട്ട് പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഗവർണറെ ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് തെരുവിൽ തടയാനൊക്കെ ആയിട്ട് ഈ പിള്ളേരെ ഇറക്കി വിട്ട് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അത് എവൻ്റെയൊക്കെ അപ്പൂപ്പനാവാനുള്ള പ്രായമുള്ള ആളല്ലേ വിളിക്കുന്നത്? ആരിഫ് മുഹമ്മദ് ഖാൻ തെമ്മാടി എന്നൊക്കെയാണ് ഭാഷ ഉപയോഗിക്കുന്നത്. സ്കൂൾ കോളേജ് പഠിക്കുന്ന പിള്ളേരാണ് ഈ ഭാഷ ഉപയോഗിക്കുന്നത്. ഇതാണോ എസ് എഫ് ഐയുടെ സംസ്കാരം? ഈ രീതിയിലാണോ പറയേണ്ടത്? ഇവിടെ പണമില്ല, അപ്പോൾ ഭരണം മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഗവർണറുമായിട്ടൊരു വലിയ വഴക്കും വയ്യാവേലിയും ഉണ്ടാക്കി റെഡിയാക്കിയെടുത്ത് ഈ സംസ്ഥാനത്ത് ക്രമസമാധാനം ഇന്നലെ ആകെ തകർന്നിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട്. ഇപ്പോൾ ഗവർണർക്ക് റോഡിൽ ഇറങ്ങി നടക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിവിശേഷം. രാജ്ഭവനിൽ ചെന്ന് അതിക്രമിച്ച് കയറാൻ പോകുന്നു. അതേപോലെ തന്നെ ഗവർണർ ചാൻസലറായിട്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹത്തിന് കയറ്റിയല്ല എന്നുള്ള പ്രഖ്യാപനം. തെരുവിൽ അദ്ദേഹം തടയുന്നു. ഇതൊക്കെ വരുന്നുണ്ടേ ഈ നമ്മുടെ ഇവിടെ സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ ഏറ്റവും വഷളായി ഈ ഗവൺമെൻറ്റിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇവിടെ ഭരണസ്തംഭനം ഏതാണ്ട് ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ രീതിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുത്തിട്ടുണ്ടല്ലോ. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഇവിടെ നിലവിലുണ്ടെന്ന് ഈ മുഖ്യമന്ത്രിയൊക്കെ വിചാരിക്കണം. ഗവർണർ എന്ന പദവി ഒരാൾ ഒരു ഗവർണർ അതാത് സംസ്ഥാനത്തിൻ്റെ പരമോന്നത അധികാരി തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. അത് ഒരു ആലങ്കാരിക പദവി എന്നൊക്കെ ആളുകൾ പറയുമെങ്കിൽ പോലും നമ്മുടെ ഭരണഘടന ഒരുപാട് അവകാശങ്ങളും അധികാരങ്ങളും ഗവർണർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗവർണർ ഒരിക്കലും ഈ ഗവർണറും ക്യാബിനറ്റും തമ്മിൽ ഒരു റിഫ്റ്റ് തമ്മിലുള്ള ഒരു പരസ്പരമുള്ള ഒരു പോര് അതൊരിക്കലും ഭൂഷണമല്ല ഒരു സംസ്ഥാനത്തിനും. അതായത് പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡൻറ്റും ക്യാബിനറ്റും തമ്മിലുള്ള റിഫ്റ്റ് പോലെ തന്നെയാണ് ഒരു സംസ്ഥാനം സംബന്ധിച്ചിടത്തോളം ഗവർണറും മുഖ്യമന്ത്രിയും ക്യാബിനറ്റും തമ്മിലുള്ള റിഫ്റ്റ് എന്ന് പറയുന്ന ആ രീതിയിലേക്ക് വരും. ഒരിക്കലും അത് അങ്ങനെ കൊണ്ടെത്തിക്കാൻ പാടുള്ളതല്ല. പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇതൊരു വല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗവർണറെ രാഷ്ട്രീയമായിട്ടും അതുപോലെ കായികമായിട്ടും നേരിടാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു അപകടകരമായ ഒരു സ്ഥിതിവിശേഷം. ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവർണർ അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ട് നല്ല തഴക്കവും പഴക്കമുള്ള ആളാണ്. അദ്ദേഹത്തിന് അത്ര പെട്ടെന്നൊന്നും ഒരു ആർക്കും അങ്ങനെ കയറി കീഴ്പ്പെടുത്താനൊന്നും പറ്റുന്ന ഒരു സ്വഭാവവിശേഷമുള്ള ഒരാളല്ല അദ്ദേഹം. അദ്ദേഹം വളരെ ധൈര്യമുണ്ട്, ഏത് കാര്യത്തിലും വളരെ ധൈര്യമായിട്ട് ധീരമായിട്ട് ഇടപെടും, ആ രീതിയാണ്. ഇപ്പോൾ ഗവർണറെ ഇപ്പോൾ വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് ഗവർണറോട് വിരോധമുണ്ട് എന്നുള്ളത് സത്യമാണ്. നേരെ മറിച്ച് അതേപോലെ തന്നെ ഗവർണർക്ക് മുഖ്യമന്ത്രിയോടും ആ രീതിയിലുള്ളത് രണ്ടുപേരും പരസ്പരം ചെളിവാരി എറിയുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും ഒക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗവർണറെ ആക്രമിക്കാൻ വന്ന ആളുകളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എസ് എഫ് ഐക്കാർ ഗവർണറെ ഒരു മൂന്ന് സ്ഥലത്ത് വെച്ച് തടഞ്ഞെന്നുള്ളത് ശരിയാണ്. ഈ മൂന്ന് സ്ഥലത്ത് വെച്ച് തടഞ്ഞപ്പോഴും ഗവർണർക്ക് ഒരു ശരിയായ രീതിയിലുള്ള അതിനെ സംബന്ധിച്ചൊരു ഒരു ആരോപണം ആ ഗവർണറെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തിമത്തായ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രി അയച്ച ആളുകളാണ് ഇവരെന്നാണ്. അപ്പോൾ അതില്ലയെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. കാരണം മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് ഈ എസ് എഫ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ അവർ മുഖ്യമന്ത്രിയെ അറിയാതെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു അറിവില്ലാതെ ഇങ്ങനൊരു അറ്റാക്ക് ഗവർണറുടെ ഒന്നും മോഡലെടുക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല. അതല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി അത് വിലക്കിയാൽ ഒരു കാരണവശാലും ഈ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറെ അറ്റാക്ക് ചെയ്യാനോ ഗവർണറെ എതിരെ ഇതുപോലെ പ്രകടനം നടത്താനോ റോഡ് അദ്ദേഹത്തെ വഴി തടയാനോ ഒന്നും ശ്രമിക്കത്തില്ല. അപ്പോൾ അത് നോക്കിക്കാണേണ്ട കാര്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി അത് തടയുന്നില്ലെന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ അപകടകരമായ കാര്യം. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞയക്കുന്നു എന്നുള്ളത് അതിന് വലിയ തെളിവൊന്നുമില്ല, മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്നുള്ളത്. പക്ഷേ മുഖ്യമന്ത്രി വെറും പാസീവായിട്ട് നിന്നിട്ട് മുഖ്യമന്ത്രി ഇത് ഇവരെ തടയുന്നില്ല എന്നുള്ളത് ഒരു കാണേണ്ട ഒരു സ്ഥിതി വിശേഷമാണ്. ഈ വെല്ലുവിളി ഗവർണർ ഏറ്റെടുക്കുകയാണ്. അതായത് ഈ ചാൻസലറുള്ള നിലയ്ക്ക് ഈ ഓരോ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള അധികാരം ഗവർണർക്കുണ്ട്. അതിന് മേൽ അതിൻ്റെ പരമോന്നതമായ അധികാരമെന്ന് പറയുന്നത് ഗവർണർക്ക് തന്നെയാണ്. ആരും സംശയമില്ല, ഗവർണർ ചാൻസലറാണ്. അങ്ങനെ വരുന്ന ഉടനെ ഗവർണറെ ക്യാമ്പസുകളിൽ കയറ്റുകയല്ല. സർവകലാശാല ക്യാമ്പസുകളിൽ ഗവർണർ കയറാൻ പാടില്ല, കയറ്റത്തില്ല എന്നുള്ളൊരു പ്രഖ്യാപനം എന്നൊക്കെ പറയുന്നത് വളരെ വൃത്തികേടാണ്.
ഒരു വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ചിടത്തോളം. അത് ആ പ്രഖ്യാപനത്തിൽ നിന്നൊക്കെ പിന്മാറാനായിട്ട് ആ രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് നിർദ്ദേശം കൊടുക്കേണ്ടതാണ്. അത് കൊടുക്കാതിരിക്കുന്നത് വളരെ ദുഃഖകരമായ ഖേദകരമായ ഒരു സംഭവവിശേഷമാണ്. ഇവിടെ ഗവർണർ കാലിക്കറ്റിൽ ഗവർണർ കോഴിക്കോട് പോകുന്നു. അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ തേഞ്ഞിപ്പാലത്ത് അവിടെ അദ്ദേഹത്തിന് ഈ ഒരു സെമിനാറിൽ പ്രസംഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് കയറ്റിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം യഥാർത്ഥത്തിൽ തീരുമാനിച്ചിരുന്നത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് താമസിക്കാനാണ്, കോഴിക്കോട്. അപ്പോൾ ഉടൻ തന്നെ ഗവർണർ കാര്യം ചെയ്തു, ഒരു തീരുമാനമെടുത്തു, ഞാൻ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ എന്തിനാണ് പോകുന്നത്, ഐ എം ദ ചാൻസലർ ഓഫ് ദ യൂണിവേഴ്സിറ്റി. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിൽ എനിക്കിഷ്ടം പോലെ താമസിക്കാമല്ലോ, അതിനെന്താ കുഴപ്പം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ നിന്നുള്ള താമസം നേരെ അങ്ങോട്ടുള്ളത് അങ്ങോട്ടങ്ങ് ഷിഫ്റ്റ് ചെയ്തു അവിടെ മാറി എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇതുപോലൊരു വയലൻസൊക്കെ ഉണ്ടാവുമെങ്കിൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ജീവനക്കാരൊക്കെ മുന്നറിയിപ്പ് കൊടുക്കും, അല്ലെങ്കിൽ രഹസ്യ അന്വേഷണ റിപ്പോർട്ടൊക്കെ വരും, അവിടെ പോകരുത് കാണരുതെന്നൊക്കെ പറയും, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പോലീസ് സംരക്ഷണമൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഗവർണർ ഇത് നേരെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തലയിലേക്ക് വീഴുകയാണ് ഈ ഉത്തരവാദിത്തം, ആഭ്യന്തര വകുപ്പിലേക്ക്. കാരണം അദ്ദേഹത്തിൻ്റെ സുരക്ഷ നോക്കിയേ പറ്റുള്ളൂ, അവിടെ ലാ ആൻഡ് ഓർഡർ വല്ലതും ഉണ്ടെങ്കിൽ അത് നോക്കണം, ആ നോക്കേണ്ടത് നിർബന്ധമായിട്ടും അദ്ദേഹത്തിൻ്റെ സുരക്ഷ ജീവനക്കാരുടെയും അതുപോലെ തന്നെ പോലീസുകാരുടെയും ഒരു ബാധ്യതയായിട്ട് മാറി എന്നുള്ളതാണ് സത്യം. ഗവർണർ അവിടെ പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണ്, ഗവർണർക്കെതിരെ ഉള്ള ബാനറുകളും അതും ഇതൊക്കെ അവിടെ കെട്ടി തൂക്കിയിട്ട് കാണുന്ന നിറച്ച് ആ ക്യാമ്പസിൽ. യഥാർത്ഥത്തിൽ അത് അവിടുത്തെ വൈസ് ചാൻസലർ അതുപോലെ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറ് ഇവരൊക്കെ വേണ്ട ഇതിന് നടപടിയെടുക്കാൻ, ഇത് മാറ്റിക്കാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ. അവസാനം ഗവർണർ ഇറങ്ങി വന്ന് പോലീസിന് ശകാരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരെത്തി ഇത് മാറ്റാൻ. അപ്പോൾ ഇത് അതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ അവിടെ എസ് പി ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് വലിച്ചു പറിച്ച് മാറ്റുന്നത് നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ വലിയ നാണം കെട്ട കാര്യമല്ലേ സമൂഹത്തിൽ? ഗവർണർ അവിടെ താമസിക്കുക എന്നുള്ളത് ഗവർണറെ ഇഷ്ടമാണ്, അപ്പോൾ അതിന് ഗവർണർ കുറ്റം പറയാൻ പറ്റത്തില്ല. അദ്ദേഹം ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നതിലും നല്ലത് അദ്ദേഹം വൈസ് ചാൻസലറായിട്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ ആ ക്യാമ്പസിൽ അദ്ദേഹത്തിന് അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാം, അതിന് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ തീരുമാനം തെറ്റെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റുന്നില്ല. അവിടെ അല്ലെങ്കിൽ പിറ്റേന്ന് ഗവർണർ പോകേണ്ടതാണ് സംസാരിക്കാനായിട്ട്. അപ്പോൾ അദ്ദേഹം അവിടെ കയറാതെ വിദ്യാർത്ഥികളെ പേടിച്ച് അങ്ങ് തിരിച്ചു പോയിരുന്നെങ്കിലോ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നെങ്കിലോ അദ്ദേഹത്തെക്കുറിച്ച് ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ജനങ്ങളുടെ വരും, അതിന് സംശയമില്ല. അതിന് അദ്ദേഹം തയ്യാറല്ല, അതാ കാര്യം. അദ്ദേഹം അവിടെ പോകുന്നു, ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. അത് വളരെ എക്സസാണ് യഥാർത്ഥത്തിൽ. ഈ നമ്മുടെ നാട് നമ്മുടെ ഈ സ്റ്റേറ്റ് ഭരിക്കുന്ന കക്ഷിയുടെ ഈ വിദ്യാർത്ഥി വിഭാഗം അവരെ നിയന്ത്രിക്കാൻ ബാധ്യതയുണ്ട്. ശ്രീ എം വി ഗോവിന്ദനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കുമൊക്കെ അതിൻ്റെ ബാധ്യതയുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിച്ചെന്ന് ബഹളം ഉണ്ടാക്കരുത്, അതിൻ്റെ ആവശ്യമില്ല, ഗവർണർ അങ്ങ് വിട്ടേക്ക് എന്ന് പറയുന്നതിന് പകരം ഗവർണറോടും പോരടിക്കാനും മല്ലടിക്കാനുമായിട്ടൊക്കെ മുഖ്യമന്ത്രി ഈ അവസരം ഉപയോഗിക്കുകയാണ്. എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, എനിക്ക് തോന്നുന്ന രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത്. അതായത് ഇവിടെ 5 പൈസ ഇല്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ പൈസ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളീയം എന്നുള്ള പരിപാടിക്ക് വേണ്ടി 27 ലക്ഷം കോടി രൂപ യഥാർത്ഥത്തിൽ വകയിരുത്തി അനുവദിച്ചു കൊടുത്തു. ഈ 27 കോടി രൂപയിൽ എത്ര ചിലവായെന്നുള്ളതിൻ്റെ കുറിച്ചുള്ള ഒരു കണക്ക് കണ്ടപ്പോൾ ഇന്ന് ഞാൻ മാധ്യമ TV കണ്ടതാണ്, 4.38 കോടി രൂപ ചിലവാക്കിയതായിട്ട് കണ്ടു. ഈ 27 കോടി രൂപയുടെ ബാക്കി എങ്ങോട്ട് പോയി, ആര് തിന്നു എന്നുള്ളതിനെക്കുറിച്ച് കണക്കില്ല. ആ 27 കോടി രൂപയിൽ ബാക്കി മാത്രമല്ല, സ്പോൺസർഷിപ്പ് വഴി ഒരുപാട് പണം കളക്ട് ചെയ്തു, ആ പണത്തിൻ്റെ കണക്കെവിടെ എന്നുള്ളത് കാണിക്കണ്ടേ? ഇതൊക്കെ കണ്ടവൻ്റെ വായിലേക്ക് പോകാനുള്ള പണമാണോ വേണ്ടത്, നമ്മുടെ ഖജനാവിലെ പണം? ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ. അപ്പോൾ ഇവിടുത്തെ ഈ സാമ്പത്തിക സ്ഥിതി മോശമാവുന്നതിനെ കുറിച്ച് വേറെ എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? ഈ 27 കോടി രൂപ അനുവദിച്ചാൽ കണക്ക് ഇപ്പോൾ 4.38 കോടി രൂപയുടെ കണക്ക് മാത്രമേ ഉള്ളൂ. ഇത് പണ്ട് ഈ ഉപ്പായി മാപ്പിള ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് അഖില കേരള വൈസൻസ് ക്ലബ്ബ് എന്ന് പറയുന്ന വേളുകൃഷ്ണൻകുട്ടിയുടെ ഒരു വിഖ്യാതമായ ഒരു പുസ്തകമുണ്ട്, ഒരു സറ്റയർ, വളരെ രസകരമാണ്, അഖില കേരള വൈസൻസ് ക്ലബ്ബ്. അതിൽ ഉപ്പായി മാപ്പിള ഖജാൻജിയാണ്. ഉപ്പായി മാപ്പിള എടുത്ത് അവസാനം നോക്കിയപ്പോൾ കണക്ക് ഒക്കെ ചോദിച്ചു, പൈസയുടെ കണക്ക് ചോദിച്ചു. അപ്പോൾ ഉപ്പായി മാപ്പിള പറഞ്ഞൊരു കണക്കുണ്ട്, അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഉപ്പായി മാപ്പിള പറഞ്ഞു, കണക്ക് പ്രകാരം 400 ചില്ലുവാനും രൂപ വരേണ്ടതാണ്, പക്ഷേ എൻ്റെ പാളപ്പതിയിൽ 76 രൂപയേ ഉള്ളൂ
അപ്പോൾ പാളപ്പതിയിലുള്ള പൈസയേ ഉള്ളൂ, 76 രൂപയേ ഉള്ളൂ, ബാക്കിയൊക്കെ പുട്ടടിച്ചു പോയി. അതാണ് ഇവിടെ 27 കോടി രൂപയും സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയ കോടിക്കണക്കിന് രൂപകളും രൂപയും എവിടെ പോയി? 4.38 കോടി രൂപയുടെ കണക്ക് മാത്രമേ പുറത്തു വരുന്നുള്ളൂ. അപ്പോൾ ഈ രീതിയിലെ അഴിമതി നടത്തുമ്പോൾ ഇവിടെ ഖജനാവിൽ എങ്ങനെ പണം കാണും? ഇവിടെ പണമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഇവിടെ പണമില്ല, അപ്പോൾ ഭരണം മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഗവർണറുമായിട്ടൊരു വലിയ വഴക്കും വയ്യാവേലിയും ഉണ്ടാക്കി റെഡിയാക്കിയെടുത്ത് ഈ സംസ്ഥാനത്തെ ക്രമസമാധാന നില ആകെ തകർന്നിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട്. ഇപ്പോൾ ഗവർണർക്ക് റോഡിൽ ഇറങ്ങി നടക്കാൻ വയ്യ, അത്തെ ഒരു സ്ഥിതിവിശേഷം. രാജ്ഭവനിൽ ചെന്ന് അതിക്രമിച്ച് കയറാൻ പോകുന്നു. അതേപോലെ തന്നെ ഗവർണർ ചാൻസലറായിട്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹത്തിന് കയറ്റിയല്ല എന്നുള്ള പ്രഖ്യാപനം, തെരുവിൽ അദ്ദേഹം തടയുന്നു. ഇതൊക്കെ വരുന്നുണ്ടേ ഈ നമ്മുടെ ഇവിടെ സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ ഏറ്റവും വഷളായി. ഈ ഗവൺമെൻറ്റിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇവിടെ ഭരണസ്തംഭനം ഏതാണ്ട് ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ രീതിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുത്താലുണ്ടല്ലോ. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഇവിടെ നിലവിലുണ്ടെന്ന് ഈ മുഖ്യമന്ത്രിയൊക്കെ വിചാരിക്കണം. അതറിയാൻ വയ്യാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ വരാൻ പോകുന്ന എന്താണ്? അവസാന സെൻട്രൽ അത് യൂണിയൻ ഗവൺമെൻറ് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അങ്ങ് സസ്പെൻഡ് ചെയ്യും, പിരിച്ചുവിടും. എന്ത് ചെയ്യാൻ പറ്റും? പിരിച്ചുവിട്ടാൽ ഇനി അതിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണോ ഇത് ഇട്ടിട്ട് പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഗവർണറെ ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് തെരുവിൽ തടയാനൊക്കെ ആയിട്ട് ഈ പിള്ളേരെ ഇറക്കി വിട്ട് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതൊന്നുമില്ല. ഇത് ഞാൻ വിചാരിക്കുന്നത് ഇത് ഇട്ടിട്ട് പോകാൻ വേണ്ടിയാണെങ്കിൽ ഇപ്പോൾ അവരുടെ ഇടയിൽ ഇഷ്ടംപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടയിൽ അവർക്ക് പണമുണ്ട്, ശരിക്കും പണമുണ്ട്, കയ്യിലുണ്ട്. അവർക്ക് അടുത്ത ഇലക്ഷൻ എന്നൊക്കെ പറയുന്നത് ഇവിടെ പ്രസിഡന്റ് ഭരണം വന്നാലും അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അവർക്ക് നിന്ന് കഴിക്കാനുള്ള പണമൊക്കെ അവരുടെ കയ്യിലായി കഴിഞ്ഞു ഉണ്ട്. ഇനി അത് വെച്ചുകൊണ്ട് അവർക്ക് ഇലക്ഷനൊക്കെ സുഖമായിട്ട് മത്സരിക്കാം. പ്രതിപക്ഷത്തിൽ പിന്നെ ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുമൊക്കെ ഉള്ളതല്ലേ. അത് കാരണം വീണ്ടും ഏതെങ്കിലും വിധത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വാരിക്കൊടുത്ത് അവർക്ക് ഏതെങ്കിലും വിധത്തിൽ ഭരണം പിടിച്ചു പറ്റാം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇപ്പോൾ ഒന്ന് മാറി നിന്നിട്ട് വിട്ട് നിന്നിട്ട് അതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു ചിലപ്പോൾ. അല്ലെങ്കിൽ ഒരിക്കലും ഗവർണറോട് ഇങ്ങനൊരു പോരിനിറങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സംസ്കാരം ഇതല്ല നമ്മുടെ നാടിൻ്റെ. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഗവർണർമാർ വന്നിട്ട് ഒരൊറ്റ ഗവർണർക്കെതിരെയും ഇത് ഈ രീതിയിൽ പെരുമാറിയിട്ടില്ല. ഇപ്പോൾ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോൾ BJP കാൻഡിഡേറ്റ് ആയിരിക്കും. അതെപ്പോഴും അങ്ങനെയാണ്, സെൻട്രൽ ഗവൺമെൻറ് ഭരിക്കുന്ന യൂണിയൻ ഗവൺമെൻറ് ഭരിക്കുന്ന ആളുകളുടെ അവരുടെ റെപ്രസെൻറ്റേറ്റീവാണ് ഗവർണർ എന്ന് പറയുന്നത് ആ സ്റ്റേറ്റിലേക്ക് വിടും ആ രീതിയിൽ. അപ്പോൾ അദ്ദേഹത്തെ ഇതുപോലെ രാഷ്ട്രീയ എതിരോടുകൂടി ഒരു ലാക്കോടുകൂടി എതിർക്കുന്നതോ അതുപോലെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതോ അതേപോലെ തന്നെ തെരുവിൽ തടയുന്നതോ അതേപോലെ തെറി വിളിക്കുന്നതോ ഒന്നും ഭൂഷണമല്ല. ഇത് മനസ്സിലാക്കണം ഇപ്പിള്ളേർ. SFA-ക്കാരെന്ന് പറയുന്ന കുട്ടികളല്ലേ ഈ കുഞ്ഞുങ്ങൾ വിളിക്കുന്ന വർത്തമാനം എന്താണ്? ഇത് ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യനാണ്, 10-80 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനാണ്. അത് എവൻ്റെയൊക്കെ അപ്പൂപ്പനാവാനുള്ള പ്രായമുള്ള ആളല്ലേ വിളിക്കുന്നത്? ആരിഫ് മുഹമ്മദ് ഖാൻ തെമ്മാടി എന്നൊക്കെയാണ് ഭാഷ ഉപയോഗിക്കുന്നത്. കോളേജ് പഠിക്കുന്ന പിള്ളേരാണ് ഈ ഭാഷ ഉപയോഗിക്കുന്നത്. ഇതാണോ SFA-യുടെ സംസ്കാരം? ഈ രീതിയിലാണോ പറയേണ്ടത്? ഇന്ന് നാട് പരസ്യമായിട്ട് വിളിക്കുകയാണ് തെമ്മാടി എന്നൊക്കെയാണ്, അത് തെറി വിളിക്കുകയാണ്. അപ്പോൾ ഇത് ഒരിക്കലും ഭൂഷണമല്ല. ഈ വിദ്യാർത്ഥികളെ ഈ രീതിയിലേക്ക് തെരുവിലേക്ക് തള്ളിവിടുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല. നിവൃത്തിയില്ലാതെ പോലീസിന് ഇദ്ദേഹത്തെ തടയുന്നതായിട്ട് വരുമ്പോൾ പോലീസിന് അവരെ പിരിച്ചുവിടാൻ വേണ്ടി വരും, ലാത്തി ചാർജ് വേണ്ടി വരും. അടികൊള്ളുന്ന ആരാണ്? ഈ മോളി ഇരിക്കുന്നവന്മാരൊന്നും അടികൊള്ളത്തില്ലല്ലോ. അതിന് ഈ പിള്ളേരെ ഇറക്കി വിട്ടേക്കാണ്. ഇതാണ്ട് പെങ്കൊച്ചുങ്ങളൊക്കെ കയറി ഇതിൻ്റെ മുകളിലൊക്കെ ഇരിക്കുകയാണ്, ബാരിക്കേഡിൻ്റെയൊക്കെ മുകളിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുക. ഇതിനൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചാൽ ആരാന്ന് നമുക്കറിയത്തില്ല. ഏതായാലും എന്തായാലും ഇതൊരു ശരിയായ പ്രവണതയല്ല, ഇത് നിർത്തേണ്ടതുണ്ട്. ഗവർണറോട് ഈ രീതിയിലുള്ള ഒരു യുദ്ധപ്രഖ്യാപനം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഇവിടുത്തെ സംസ്ഥാനത്തെ ഭരണത്തിന് ചേരുന്ന ഒരു കാര്യമല്ല, ചെയ്യാൻ പാടില്ല.